KSRTC Budget Tourism Cellinte Nethrutwathil Chittoor KSRTC Depoyil Ninnum Vivida Tourist Kendrangalilekku Ullasa Yathrakal Sanghadippikkunnu. ഈ വരുന്ന 27-നാണ് ആദ്യ യാത്ര. നെല്ലിയാമ്പതിയിലേക്കാണ് ആദ്യ യാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത്. ചിറ്റൂരിൽ നിന്നും രാവിലെ 7 മണിക്ക് തുടങ്ങി നെന്മാറിയിൽ നിന്നുള്ള പ്രഭാത ഭക്ഷണത്തിന് ശേഷം വരയാട്ടുമല വ്യൂ പോയിന്റ്, സീതാർഗുണ്ട ഗവൺമെന്റ് ഓറഞ്ച് ഫാം, പോത്തുപാറ എസ്റ്റേറ്റ്, കേശവൻപാറ തുടങ്ങി വിവിധ സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ച് 4 മണിയോടുകൂടി പോത്തുണ്ടി ഡാമും ഗാർഡനും സന്ദർശിച്ച് തിരിച്ച് വൈകുന്നേരം 7 മണിക്ക് ചിറ്റൂർ ഡിപ്പോയിലെത്തുന്ന രീതിക്കാണ് സമയം ക്രമീകരിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഹോളിഡേയ്സിലാണ് ടൂർ പാക്കേജുകൾ ക്രമീകരിച്ചിട്ടുള്ളത്. നവംബർ 3-ാം തീയതി നെല്ലിയാമ്പതി ട്രിപ്പും നവംബർ 10-ാം തീയതി സൈലന്റ് വാലി ട്രിപ്പുമാണ് ഇപ്പോൾ ക്രമീകരിച്ചിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ കേരളത്തിന്റെ വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് ചിറ്റൂരിൽ നിന്നും ഉല്ലാസയാത്രകൾ സംഘടിപ്പിക്കുന്നുണ്ട്. കൂടാതെ കപ്പൽയാത്ര, ആലപ്പുഴ സീ ബോട്ട്, ഗവി പഞ്ചപാണ്ഡവ ക്ഷേത്രം, ശബരിമല ഉൾപ്പെടെയുള്ള വിവിധ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കും വരും ദിവസങ്ങളിൽ പാക്കേജുകളുണ്ടാവും. സ്കൂളുകൾക്കും കോളേജുകൾക്കും പ്രത്യേക പാക്കേജുകളുണ്ട്. ബുക്കിംഗിനും കൂടുതൽ വിശദവിവരങ്ങൾക്കുമായി ചിറ്റൂരിന്റെ ടൂർ കോർഡിനേറ്ററുമായി ബന്ധപ്പെടാം. ഇപ്പം 27-ാം തീയതിയാണ് രാവിലെ ഇവിടുന്ന് 7 മണിക്ക് നെല്ലിയാമ്പതിക്ക് ആദ്യത്തെ ബഡ്ജറ്റ് ടൂറിസത്തിൻ്റെ ടൂർ ആരംഭിക്കുന്നത്. 40 സീറ്റാണ് ബസ്സാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. ആ സീറ്റ് ഏകദേശം നല്ല 40 സീറ്റ് തന്നെ നമുക്ക് ഇപ്പോൾ നിലവിൽ ബുക്കിംഗ് ആയി കഴിഞ്ഞു. അതിനുശേഷം 3-ാം തീയതി വീണ്ടും നെല്ലിയാമ്പതി തന്നെയാണ് ഒരു ട്രിപ്പ് കൂടി എടുത്തിട്ടുള്ളത്. പിന്നെ 10-ാം തീയതി സൈലന്റ് വാലി ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഏതായാലും 2 മൂന്ന് ദിവസത്തിനുള്ളിൽ അതിൻ്റെയും കൂടിയും പബ്ലിസിറ്റി ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ബഡ്ജറ്റ് ടൂറിസം ചിറ്റൂർ ഡിപ്പോയിലും ഒരു വൻ വിജയമാക്കി തീർക്കാനാണ് ഞങ്ങളുടെ തീരുമാനം. മാസത്തിൽ നമ്മൾ 7 ദിവസങ്ങൾ മുഴുവൻ, ഇനി ക്രിസ്മസ് വെക്കേഷൻ ആരംഭിച്ച ക്രിസ്മസ് വെക്കേഷൻ, ശബരിമല ആരംഭിച്ച ശബരിമല വരെ ഞങ്ങൾ ഒരു പ്ലാനിങ്ങോട് കൂടിയിട്ട് തീർത്ഥാടകരെ കൊണ്ടുപോയി കൊണ്ടുവരുന്ന രീതിയിലേക്കുള്ള ഒരു പ്ലാനിങ് നടത്തുന്നുണ്ട്. അതിൻ്റെ പണിപ്പുരയിലാണ് ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ സംവിധാനം. അങ്ങനെയാണ് ആലോചിക്കുന്നത്. അതിനെ ആലോചിച്ചിട്ടുള്ളൊരു ഒരു താമസിയാതെ തന്നെ നമ്മൾ അതിൻ്റെ ഒരു പ്ലാൻ തയ്യാറാക്കിയിട്ട് എന്തായാലും പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. യു ടി വി ന്യൂസ്, പാലക്കാട്.